കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരുടെ പക്കൽ നിന്നും പിടികൂടിയത് 1,10,00,000 രൂപ വില വരുന്ന സ്വർണം. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് അൽത്താവ്, പയ്യന്നൂർ സ്വദേശിയ മുഹമ്മദ് ബഷീർ എന്നിവരുടെ പക്കൽ നിന്നും 1,10,00,000 രൂപ വില വരുന്ന 1,797 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് ഇവർ കണ്ണൂരിൽ വിമാനമിറങ്ങിയത്. പേസ്റ്റ് രൂപത്തിലാക്കിയ സ്വർണം സോക്സിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടെയാണ് ഇരുവരെയും പിടികൂടിയത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ DRI കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് അൽത്താഫിൽ നിന്നും 1,157 ഗ്രാം സ്വർണം ലഭിച്ചത്. ഇതിന് 71,00,000 രൂപയാണ് വില വരുന്നത്. മുഹമ്മദ് ബഷീറിൽ നിന്നും 39,00,000 രൂപയുടെ 640 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ഇക്കഴിഞ്ഞ മാസം കണ്ണൂർ വിമാനത്താവളത്തിൽ അബുദാബിയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി അജ്മൽ സുനൈഫിൽ നിന്നും 73,00,000 രൂപ വരുന്ന 1,199 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. അന്ന് മൈക്രോവേവ് ഓവന്റെ മോട്ടറിനുള്ളിൽ ഘടിപ്പിച്ച നിലയിലായിരുന്നു സ്വർണ്ണക്കടത്ത് നടത്തിയത്. അതേസമയം നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേരളത്തിൽ ഇപ്പോൾ തഴച്ചു വളരുകയാണ്. വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്ത് നൽകിയ കസ്റ്റംസ് സൂപ്രണ്ടായിരുന്നു ഇതിനു മുമ്പ് പിടിയിലായത്. കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനെയാണ് കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് 5,00,000 രൂപയും ദീർഘവും സ്വർണ്ണാഭരണങ്ങളും റാഡോ വാച്ച് പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളാണ് കണ്ടെത്തിയത്. വിമാനത്താവളത്തിന് മുൻപിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് യാത്രക്കാരിൽ ഒരാളിൽ നിന്നും 320 ഗ്രാം സ്വർണം പോലീസ് പിടിച്ചെടുത്തത്. ഇയാളുടെ കൂടെയുള്ള ആളുടെ മൊബൈലിലേക്ക് തുടർച്ചയായി ഫോൺ കോൾ വരുന്നത് ശ്രദ്ധിച്ച് പോലീസ് ഇയാളെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് ഫോണിലെന്നറിഞ്ഞ പോലീസ് അയാളുടെ റൂമിലെത്തി പരിശോധിക്കുകയായിരുന്നു. കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനായിരുന്നു സ്വർണ്ണക്കടത്ത് കാരിയറെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നത്. ഇയാളുടെ റൂമിലെത്തി പരിശോധന നടത്തിയ പോലീസ് കണ്ടെത്തിയത് 5,00,000 രൂപയും ദീർഘങ്ങളും 320 ഗ്രാം സ്വർണവും റാഡോ വാച്ചും അടക്കമുള്ള നിരവധി വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘവുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് സ്വർണ്ണക്കള്ളക്കടത്തുകാരിൽ നിന്നും സ്വർണ്ണ മുനിയപ്പനാണ് ശേഖരിക്കുന്നത്. വിമാനത്താവളത്തിലെ പരിശോധനകൾ പൂർത്തിയായി പുറത്തു കടക്കുന്ന കാരിയർ പിന്നീട് മുനിയപ്പനെ വന്നുകണ്ട് പണം നൽകി സ്വർണം കൊണ്ടുപോവുകയാണ് പതിവ്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന കാരിയർമാരുടെ പാസ്പോർട്ടുകളെല്ലാം തന്നെ ഇയാളാണ് കൈവശം വയ്ക്കുന്നത്. സ്വർണത്തിനൊപ്പമാണ് പാസ്പോർട്ടും തിരിച്ചു കൊടുക്കുക. അത്തരത്തിൽ 4 പാസ്പോർട്ടുകളാണ് ഇയാളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയത്. മുനിയപ്പനെ കരിപ്പൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ വിശദമായ റിപ്പോർട്ട് പോലീസ് കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ട്. മറ്റ് നിയമ നടപടികൾ ഇയാൾക്കെതിരെ സ്വീകരിക്കാൻ പോലീസിന് നിർവാഹമില്ല എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസാണ് നടപടിയെടുക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്ത് സംഘവുമായി വഴിവിട്ട ബന്ധം പുലർത്തുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കസ്റ്റംസ് സൂപ്രണ്ടിനെ കസ്റ്റഡിയിലെടുത്ത സംഭവം. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ പോലീസ് ഫലപ്രദമായി ഇടപെടുന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. ഇതുവരെ 53 സ്വർണ്ണക്കടത്ത് കേസുകളാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് നിയോഗിച്ച പ്രത്യേക പോലീസ് സംഘം ഇതുവരെ കണ്ടെത്തിയത്. കരിപ്പൂരിൽ പോലീസിന്റെ സ്വർണ്ണവേട്ട ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏർപ്പെടുത്തിയ സംവിധാനമാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ പോലീസ് എയ്ഡ് പോസ്റ്റ്. കസ്റ്റംസിന്റെ പരിശോധന പൂർത്തിയാക്കിയ സ്വർണം അവരിൽ നിന്നും വെട്ടിച്ചു വരുന്നവരിൽ നിന്നാണ് ഈ സ്വർണം പോലീസ് പിടികൂടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. വിമാനത്താവളത്തിന് പുറത്തെ പോസ്റ്റ് വഴിയുള്ള പോലീസിന്റെ ഈ സ്വർണ്ണവേട്ട കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ തലവേദനയാണ്. പോലീസ് പിടികൂടിയ സ്വർണത്തിന് തുടരന്വേഷണ നടപടികളാണ് കസ്റ്റംസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സ്വർണം പോലീസ് പിടികൂടിയാലും തുടരന്വേഷണം കസ്റ്റംസിന്റെ ഉത്തരവാദിത്തത്തിലാണ് വരുന്നത്. പ്രതികളെയും തൊണ്ടി വാഹനങ്ങളെയും റിപ്പോർട്ട് സഹിതം പോലീസ് കസ്റ്റംസിന് കൈമാറേണ്ടതുണ്ട്. പക്ഷേ സ്വർണം കോടതിയിലാണ് ഹാജരാക്കുക. കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകി സ്വർണം വാങ്ങിയതിന് പിന്നാലെയായിരിക്കും അന്വേഷണം തുടങ്ങിയുള്ളൂ. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തുന്ന സ്വർണമാണ് പോലീസ് പിടികൂടുന്നതും. ഇത് കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷീണമാണ്. പിടികൂടിയ സ്വർണ്ണ യാത്രക്കാർ തന്നെ ക്യാപ്സോൾ രൂപത്തിൽ ശരീരത്തിനകത്ത് ഒളിപ്പിച്ചുകൊണ്ട് വരുന്നവയാണ്. രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് പലപ്പോഴും സ്വർണം പിടികൂടുന്നെങ്കിലും വിമാനത്താവള പരിസരത്ത് നിരീക്ഷണത്തിലൂടെയും സംശയമുള്ളവരെ പിന്തുടർന്ന് ചോദ്യം ചെയ്തുമാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. കസ്റ്റംസ് അന്വേഷണം സ്വർണ്ണക്കടത്തുകാരിൽ ഒതുങ്ങുമ്പോൾ സ്വീകരിക്കാൻ എത്തിയവരും വാഹനങ്ങളുമെല്ലാം പോലീസിന്റെ അന്വേഷണത്തിൽ പിടിയിലാവുകയാണ്. ഇതിനു മുമ്പ് കസ്റ്റംസ് പിടികൂടിയതിനേക്കാളും സ്വർണം പോലീസാണ് കരിപ്പൂരിൽ നിന്നൊക്കെ പിടികൂടിയെന്നാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.